ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആൻ്റ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമാനിയ എന്നുള്ള മൂവി അടുത്ത ആഴ്ച റിലീസ് ആവാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പടവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഒരു മൂവിയുടെ, അതായത് ഈ ക്വാണ്ടമാനിയ എന്നുള്ള മൂവിയുടെ റെഡ് കാർപ്പറ്റ് പ്രീമിയർ എന്നുള്ളൊരു ഇവൻറ്റ് കഴിഞ്ഞ തിങ്കളാഴ്ച നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇവൻറ്റിൽ വെച്ചിട്ട്, അതായത് ടെസ്റ്റ് സ്ക്രീനിങ് എന്ന് പറയാൻ പറ്റത്തില്ല, വേൾഡ് പ്രീമിയർ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് സാധാരണ നമുക്ക് എല്ലാ മാർവൽ മൂവീസിലും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിച്ചിരി നേരത്തെ ആയി പോയിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നമ്മുടെ നോവേ ഹോമിൻ്റെതും അതേപോലെ തന്നെ വക്കാണ്ട ഫോർവേഡിൻ്റെന്നൊക്കെ നോക്കുമ്പോൾ ഒരു 6-4-3 ദിവസം ഗ്യാപ്പിനിടയ്ക്ക് വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടിപ്പോയതായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഇത് നടത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പ്രീമിയർ കണ്ടിട്ടുള്ളവരുടെ റിവ്യൂസ്, അതായത് കുറേ ക്രിറ്റിക് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളും മാത്രമായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ എടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും മൂവി ഇറങ്ങിയതിന് ശേഷം കണ്ടിട്ട് തീർച്ചയായിട്ടും എൻ്റേതായിട്ടുള്ളൊരു പേഴ്സണൽ റിവ്യൂവും കാര്യങ്ങളും നമ്മുടെ ഒരു ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും തന്നെ പറഞ്ഞ് സമയം കളയാതെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ കൂട്ടു തന്നെ സമയം കളയാതെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും കാര്യം നമുക്ക് ആദ്യത്തെ റിവ്യൂലോട്ട് പോവുകയാണെങ്കിൽ, ആദ്യത്തെ റിവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല, അതായത് മിക്ക റിവ്യൂക്കകത്തും ഇത് നമുക്ക് കോമൺ ആയിട്ട് എടുത്ത് കേൾക്കുന്നൊരു സംഭവം തന്നെയാണ്. അതായത് നമ്മുടെ ആൻ്റ്മാൻ്റെ ഇറങ്ങിയിട്ടുള്ള 3 പടത്തിനകത്ത് ഏറ്റവും ബെസ്റ്റ് മൂവി ഈ ഒരു ക്വാണ്ടമാനിയ എന്നുള്ള ഈ ഒരു പടമാണെന്ന് പലരും കോമൺ ആയിട്ട് പല റിവ്യൂക്കകത്തും എടുത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് തീർച്ചയായിട്ടും നടക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം ഇതുവരെ ആൻ്റ്മാൻ്റെ മൂവീസിനകത്ത് വെച്ച് നോക്കുമ്പം ഈ ഒരു പടത്തിനകത്ത് വലിയൊരു ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മുടെ കാങ് ദ കോൺക്വറർ എന്നുള്ള ഒരു വലിയ വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടവും കൂടെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്വാണ്ടമാനിയ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആൻ്റ്മാൻ്റെ ഒരു ഫ്രാഞ്ചൈസിക്കകത്ത് ഒരു ബെസ്റ്റ് മൂവി ആണെന്നും കൂടെ നമുക്ക് ഇതിൽ കൂടെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് തന്നെ ഉറപ്പിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നീടൊരു റിവ്യൂ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഈ ഒരു പടത്തിൻ്റെ ആ ഒരു വിഷ്വൽസിനെ പറ്റി തന്നെയാണ് കൂടുതലും പലരും എടുത്ത് മെയിൻ ഹൈലൈറ്റഡ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്കറിയാം ഈ ഒരു പടത്തിൻ്റെ ആദ്യത്തെ ഒരു 10-45 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നീട് മൊത്തം നമ്മൾ ക്വാണ്ടംബ്രല്ല എന്നുള്ള ആ ഒരു ആർട്ടിഫിഷ്യൽ വേൾഡ് തന്നെയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫുൾ CGI-യും കാര്യങ്ങളും VFX എല്ലാം ചേർത്തിട്ടുള്ളൊരു വേൾഡ് തന്നെയാണ് നമ്മൾ ഈ ഒരു ക്വാണ്ടംബ്രല്ല കാണാൻ പോകുന്നത്. നമ്മൾ ആൻ്റ്മാൻ ആൻഡ് ദ വാസ്പ് മൂവി കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിനകത്ത് നമ്മൾ അധികം ക്വാണ്ടംബ്രല്ലത്തിനെ പറ്റി നമുക്ക് അധികം അറിവ് ആ ഒരു പടത്തിനകത്ത് ഇവിടെ തന്നിട്ടില്ല. പക്ഷേ ഇതിനകത്തോട്ട് വരുവാണെങ്കിൽ ഈ ഒരു പടത്തിൻ്റെ ഒരു 80-85% സ്റ്റോറി നടക്കുന്നത് ഈ ഒരു ക്വാണ്ടംബ്രല്ലത്തിൽ വെച്ചിട്ടാണെന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിഷ്വൽ ക്വാളിറ്റി വേറെ ലെവലായിട്ട് ഈ ഒരു പടത്തെ അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു മെയിൻ സംഭവം, അതായത് നമ്മുടെ ഫേസ് 4 പറ്റിയ പല മിസ്റ്റേക്കുകളും ഈ ഒരു പടത്തിൽ കൂടെ അവർ തിരിച്ച് മാറ്റിയെടുത്തിട്ടുണ്ടെന്നുള്ളൊരു സംഭവം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ആ ഒരു VFX-ലും CGI-യിലൊക്കെ അവർ നല്ല രീതിക്ക് മെനക്കെട്ട് നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുള്ളൊരു ഫൈനൽ റിസൾട്ട് നമുക്ക് ഈ ഒരു പടത്തിൽ കൂടെ കാണാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു റിവ്യൂലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മോഡോക്ക് എന്നുള്ളൊരു ക്യാരക്ടറിനെ പറ്റി എടുത്ത് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ക്യാരക്ടറിനെ വേറെ ലെവൽ ക്യാരക്ടറൈസേഷൻ കൊടുത്ത് ഈ ഒരു പടത്തിനകത്തൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ക്യാരക്ടറിന് നല്ല രീതിക്കുള്ള ഒരു ക്യാരക്ടർ സ്ക്രീൻ ടൈമും കാര്യങ്ങളൊക്കെ ഈ ഒരു പടത്തിനകത്തൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള കാര്യവും എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും മോഡോക്കിനെ അവർ നല്ല രീതിക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഇതിൽ കൂടെ തന്നെ മനസ്സിലാവുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പലരും എടുത്ത് പറഞ്ഞിട്ടുള്ള മറ്റൊരു കോമൺ സാധനമാണ്, അതായത് ഈ ഒരു പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് അത് നമ്മുടെ ജോണത്തൻ മേജറിൻ്റെ കാങ് ദ കോൺക്വറർ എന്നുള്ളൊരു ക്യാരക്ടർ തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം കാങ്ങിനെ കാണാൻ വേണ്ടി തന്നെ ആയിരിക്കും മിക്കവരും ഈ ഒരു പടം കാണാൻ പോകുന്നുള്ള ഒരു 100% ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ കാങ്ങിനെ വേറെ ലെവലിൽ തന്നെ, അതായത് ആ ഒരു കോമിക്കിലുള്ള ആ ഒരു കാങ് എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ജോണത്തൻ മേജർ എന്നുള്ള ആക്ടർ അത് അപ്പാടെ തന്നെ ആ ഒരു ലൈവ് ആക്ഷനിൽ അഭിനയിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പലരും എടുത്ത് പറയുന്നുണ്ട്. പിന്നീട് എടുത്ത് പറഞ്ഞ മറ്റൊരു റിവ്യൂസിനകത്ത് കാണാൻ പറ്റുന്നൊരു സാധനമാണ്, അതായത് ഈ ഒരു പടത്തിൻ്റെ കോമഡീനെ പറ്റി. അതായത് നമുക്കറിയാം ആൻ്റ്മാൻ 1 ഉം 2 എടുത്ത് നോക്കുകയാണെങ്കിൽ ഫുൾ ഫണ്ണായിട്ടുള്ളൊരു മൂവീസും കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു മൂവീസിനകത്തോട്ട് വരുവാണെങ്കിൽ, അതായത് ക്വാണ്ടമാനിയ എന്നുള്ള ഈ ഒരു പടത്തിനകത്തോട്ട് വരുവാണെങ്കിൽ അപ്പാടെ മാറിയിട്ടുണ്ടെന്ന് എടുത്ത് പറയുന്നുണ്ട്. ഈ ഒരു പടത്തിൻ്റെ ആദ്യ പകുതി, അതായത് ഫസ്റ്റ് ഹാഫ് മാത്രമേ നമുക്ക് ഈ ഒരു പടത്തിനകത്ത് ഫണ്ണല്ലെങ്കിൽ കോമഡി എന്നുള്ള സംഭവങ്ങൾ കാണാൻ പറ്റത്തുള്ളൂ എന്ന് എടുത്ത് പറയുന്നുണ്ട്. പിന്നീട് ഈ ഒരു പടത്തിൻ്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ ഹാഫ് ടൈമിന് ശേഷം പിന്നീട് വരുവാണെങ്കിൽ ഫുൾ സീരിയസ് ടോണിലായിട്ട് ഈ ഒരു പടം പോകുന്നതെന്നെടുത്ത് പറയുന്നുണ്ട്. അതായത് പലരും ഈ ഒരു പടം ഫണ്ണിന് വേണ്ടി കാണാൻ പോകുന്നവർക്കാണെങ്കിൽ നല്ല രീതിക്ക് ഡിസപ്പോയിൻമെൻ്റ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു പടത്തിൻ്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി കാണാൻ പോകുന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സംഭവം കിടിലോട്ട് ഇഷ്ടപ്പെടും. അതായത് നമുക്ക് ഫൺ മാത്രം പോരാ, കാരണം ഇതിപ്പോൾ നമ്മുടെ മാർവലിൻ്റെ ഫേസ് 4 എടുത്ത് നോക്കുകയാണെങ്കിൽ തോർ ലവ് ആൻഡ് തണ്ടറിലൊക്കെ ഫണ്ണ് കൂടിപ്പോയത് വലിയ നെഗറ്റീവായിട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സംഭവം എനിക്ക് പേഴ്സണലി അക്സെപ്റ്റബിൾ തന്നെയാണ്. കാരണം ഫണ്ണ് കുറച്ച് ആ ഒരു സീരിയസ് ടോണിലോട്ട് വരുവാണെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും മാർവലിനെ
ആ ഒരു പഴയ ഒരു പൊസിഷനിലോട്ട് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ തിരിച്ചു വരുമെന്ന് നമുക്ക് ഇതിൽ കൂടെ തന്നെ പ്രതീക്ഷിക്കാം. പിന്നീട് എടുത്ത് പറയുന്നത് ഈ ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റിനെ പറ്റി എടുത്ത് പറയുന്നുണ്ട്. അതായത് ഒരു ബെസ്റ്റ് സ്ക്രിപ്റ്റ് എന്നൊക്കെയാണ് പലരും എടുത്ത് പറയുന്നത്. അതായത് ഈ ഒരു സ്ക്രിപ്റ്റിന് തന്നെ സ്പെഷ്യൽ അവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട സാധനം ഈ ഒരു പടത്തിനകത്ത് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നോവേ ഹോം ലെവലിലുള്ള സ്ക്രിപ്റ്റ് മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പടം അത്ര രീതിക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. അപ്പം സ്ക്രിപ്റ്റ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പടം നമുക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് എടുത്ത് പറയുന്നൊരു സംഭവം, അതായത് ഇമോഷൻസും കാര്യങ്ങളും, അതായത് ഈ ഒരു പടത്തിലെ ഇമോഷൻസ് സംഭവങ്ങൾ നമ്മുടെ ഓഡിയൻസിനെ നല്ല രീതിക്ക് ടച്ച് ചെയ്യുന്നതിനുള്ള രീതിയിലുള്ള പല ഇമോഷൻ സീൻസും ഈ ഒരു പടത്തിൽ ഉണ്ടെന്നെടുത്ത് പറയുന്നുണ്ട്. അത് കൂടുതലും എടുത്ത് കാണിച്ചിരിക്കുന്ന രണ്ട് ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ കാസിയും സ്കോട്ടും തമ്മിലാണ്. അതായത് നമ്മുടെ ആൻ്റിമാൻ്റെയും കാസിയുടെയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പും അവരുടെ തമ്മിലുള്ള ആ ഒരു ഇമോഷനും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു പടത്തിനകത്ത് വർക്കായിട്ടുണ്ടെന്ന് തന്നെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമുക്കറിയാം ഇവരുടെ രണ്ടുപേരുടെ ഇടയിലുള്ള ഒരു ഇമോഷൻ ഒരു സംഭവം തന്നെയായിരിക്കും നമ്മളൊരു പടത്തിൽ കൂടെ ക്ലൈമാക്സിലും കാണാൻ പോകുന്നത്. അതെന്തായാലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്ക് ട്രെയിലറിൽ നിന്നും അല്ലാതെ നമുക്ക് ഒരു ഔട്ട്ലൈൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ട്രെയിലറിൽ തന്നെ പല സംഭവങ്ങളും ടീസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് കൂടുതൽ പോയി സ്പോയിലർ ആക്കുന്നില്ല. കാരണം ഒരു പടം ഇറങ്ങാൻ ഇനി കറക്റ്റ് ഒരു ഒരാഴ്ച കൂടെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു റിവ്യൂലോട്ട് നോക്കുകയാണെങ്കിൽ പിന്നീട് എടുത്ത് പറയുന്നൊരു സംഭവം, അതായത് നമ്മുടെ ഈ ഒരു ഫേസ് ഫൈവിൻ്റെ ഫസ്റ്റ് മൂവിയാണ് നമ്മുടെ ആൻ്റമാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമാനിയ എന്നുള്ള മൂവി. അപ്പം ഈ ഒരു ഫേസ് ഫൈവിൻ്റെ ഒരു ബെസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്നാണ് പലരും ഈ ഒരു പടത്തിനടുത്ത് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല പോസിറ്റീവായിട്ടുള്ള ഇങ്ങനെ റിവ്യൂസും കാര്യങ്ങളും വരുന്ന സ്ഥിതിക്ക് മിക്കവാറും ഇതൊരു നല്ല മൂവി ആവാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ ഇത് നമ്മളെ 100% വിശ്വസിക്കാനും പാടില്ല. കാരണം ഇതിനൊക്കെ പല മൂവിക്കും ഇതിൽ പടം ഇറങ്ങുന്നതിന് ഇപ്പോൾ നല്ല റിവ്യൂ വന്നിട്ട് പടം ഇറങ്ങിയ ശേഷം അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ ഇതൊന്നും വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും നമ്മൾ പടം ഇറങ്ങി കണ്ടതിന് ശേഷം നമ്മളതായിട്ടുള്ള പേഴ്സണൽ റിവ്യൂവും കാര്യങ്ങളും മാത്രമായിരിക്കും ആ ഒരു മൂവിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ നമ്മൾ ഇവരുടെ റിവ്യൂ കണ്ടിട്ട് പടം നല്ലതാണോ മോശമാണോ നമുക്ക് ഇപ്പോഴൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും റിവ്യൂസിനകത്തൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 70-75% പടം ഓക്കെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് പല റിവ്യൂക്കകത്ത് നമ്മുടെ ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിനെ പറ്റി പലരും നല്ല രീതിക്ക് എടുത്ത് പറയുന്നുണ്ട്. അതായത് ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത രണ്ട് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്നെടുത്ത് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഫ്യൂച്ചർ എം സിനെ കണക്ട് ചെയ്യുന്ന രീതിയിലും അതേപോലെ തന്നെ എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും എടുത്ത് കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു മിഡ് ക്രെഡിറ്റ് സീനും ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും, അങ്ങനെ രണ്ടെണ്ണമാണ് ഈ ഒരു പടത്തിൻ്റെ ലാസ്റ്റ് വെച്ചിട്ടുള്ളതെന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്ന രീതിയിൽ പലരും പറഞ്ഞിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ് ഫോറിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ മിക്ക പടത്തിനകത്തും ആവശ്യമില്ലാത്ത രീതിയിലുള്ള പല പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അവർ ആഡ് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എക്സാമ്പിളായിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല. അതായത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ് എന്നുള്ള മൂവിയുടെ മിഡ് ക്രെഡിറ്റ് സീൻ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പക്ഷേ പോസ്റ്റ് ക്രെഡിറ്റ്സിനിലോട്ട് വരുവാണെങ്കിൽ അത് എന്തുകൊണ്ടെന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയായിരിക്കും നമ്മളെ തന്നെ ഊക്കി വിടുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലൊന്നും നമ്മളെ ഡിസപ്പോയിൻമെൻ്റ് ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു രണ്ട് പോസ്റ്റ് ക്രെഡിറ്റ് സീനും നല്ല രീതിക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാൻ പറ്റിയ ഒരു മസ്റ്റ് വാച്ച് ആയിട്ടുള്ള രണ്ട് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വെച്ചിട്ടുണ്ടെന്ന് എടുത്ത് പറയുന്നുണ്ട്. പോസ്റ്റ് ക്രെഡിറ്റ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തിട്ടുള്ളത്. ഈ ഒരു ക്രിട്ടിക്കിൽ നിന്ന്, അതായത് ഈ ഒരു പടം ഇപ്പം റെഡ് കാർപ്പറ്റ് പ്രീമിയറിൽ കണ്ടിട്ടുള്ള പലരും ഈ ഒരു സാധനം പോസ്റ്റ് ക്രെഡിറ്റ്സിൽ എന്ത് നടക്കുന്നുണ്ട്, ക്ലൈമാക്സിനകത്ത് എന്ത് നടക്കുന്നുണ്ട് എന്നുള്ള സംഭവങ്ങളൊക്കെ ലീക്ക് ചെയ്യുന്നുണ്ട്. അതായത് വീഡിയോ ഫുട്ടേജ് ആയിട്ടല്ല, അവർ പല കമൻറ്റ്സിനകത്തൊക്കെ വന്നിട്ട് ചിലമാരിങ്ങനെ കമൻറ്റ് ചെയ്ത് സ്പോയിൽ ആക്കുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം ഈ ഇങ്ങനെയുള്ള പല വീഡിയോയുടെ, അതായത് ഫോറിൻ വീഡിയോസിൻ്റെയൊക്കെ റിവ്യൂ വീഡിയോസിൻ്റെയൊക്കെ കമൻറ്റിൽ പോയിട്ട് ഇങ്ങനെ വായിക്കാൻ നിൽക്കരുത്. പലരും ഞാൻ പല വീഡിയോയ്ക്കകത്ത് എനിക്ക് ചെറിയൊരു സംഭവം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. പല കമൻറ്റിനകത്തും ഇങ്ങനെ കോമൺ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കണ്ടായിരുന്നു. അത് മിക്കവാറും സ്പോയിലർ ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു സംഭവം റിയൽ ആണെങ്കിൽ അടിപൊളി തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇടുന്നും കൂടെ എടുത്ത് പറയുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എടുത്ത് പറയാൻ പോകുന്നില്ല. എന്തായാലും നമുക്ക് പടം കണ്ട് തന്നെ അറിയാം. അപ്പോൾ എന്തായാലും കേസ് ഇനി കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. അപ്പം വരുന്ന 17-ാം തീയതി നമ്മുടെ ആൻ്റ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമാനിയ എന്നുള്ള മൂവി ആരൊക്കെ പോയി തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുമെന്നുള്ള കാര്യം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതേപോലെ തന്നെ ഒരിക്കൽ കൂടെ എടുത്ത് പറയാണ്, നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്നാൽ ഞാനിപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്ന ഇടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.